അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിൽ കെ സി ജോസഫിനെതിരെ വിജിലൻസ് അന്വേഷണം. തലശ്ശേരി വിജിലൻസ് കോടതിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കെ സി ജോസഫിന്റെയും കുടുംബത്തിന്റെയും സ്വത്ത് അന്വേഷിക്കാൻ കോഴിക്കോട് വിജിലൻസ് ഡിവൈഎസ്പിയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. വിശദാംശങ്ങൾ അഭിലാഷ് ജോൺ നൽകും. അഭിലാഷ്, കെ സി ജോസഫിന്റെ സ്വത്ത് സംബന്ധിച്ച്, അനധികൃത സ്വത്ത് സംബന്ധിച്ച് എന്ത് പരാതിയാണ് നിലനിൽക്കുന്നത്? എന്തായിരിക്കും തുടർ നടപടി? ഫിജി രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കെ സി ജോസഫ് സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ അന്തരം ചൂണ്ടിക്കാണിച്ചാണ് ഇരിട്ടി പെരിങ്കിരി സ്വദേശി ഷാജി വിജിലൻസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ കാലയളവിൽ കെ സി ജോസഫിന് സമ്പാദ്യങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിൽ കൂടുതൽ സമ്പാദ്യങ്ങൾ അദ്ദേഹം സത്യവാങ്മൂലത്തിൽ നൽകിയിരിക്കുന്നു. ഈ അന്തരത്തിൽ അന്വേഷണം നടത്തണം. അനധികൃതമായി സമ്പാദിച്ച സ്വത്താണ് എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു പരാതി. ഇത് ഫയലിൽ സ്വീകരിച്ച വിജിലൻസ് കോടതി വിജിലൻസിനോട് അന്വേഷണം നടത്താനും റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിരുന്നു. ഈ റിപ്പോർട്ടും വിജിലൻസ് ആദ്യഘട്ടത്തിൽ സമർപ്പിക്കുകയും യാതൊരു വിധത്തിലുള്ള ക്രമക്കേടും നടന്നിട്ടില്ലെന്നും അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടില്ലെന്നുള്ള റിപ്പോർട്ടും കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പക്ഷേ ആ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് കൂടുതൽ അന്വേഷണം നടത്തണം. പ്രത്യേകിച്ച് കെ സി ജോസഫിനെതിരെ മാത്രം പോരാ, കെ സി ജോസഫിന്റെ മകനെതിരെയും ഭാര്യയ്ക്കെതിരെയും കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇവരുടെ സമ്പാദ്യവും വരുമാനവും സംബന്ധിച്ച വിവരങ്ങൾ അന്വേഷിക്കണം. നവംബർ 29 മുൻപാകെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കോഴിക്കോട് വിജിലൻസ് ഡിവൈഎസ്പിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ കാലയളവിൽ ഇവർ സമ്പാദിച്ച രേഖകൾ കുടുംബ സത്യവാങ്മൂലത്തിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് ഇപ്പോൾ അന്വേഷിക്കാൻ കോടതി ഉത്തരവ് ഇട്ടിരിക്കുന്നത്. ആദ്യ റിപ്പോർട്ട് ഒരു പരിധിവരെ തള്ളിക്കൊണ്ടാണ് കൂടുതൽ അന്വേഷണം നടത്താൻ വിജിലൻസിനോട് വിജിലൻസ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോഴിക്കോട് ഡിവൈഎസ്പി അന്വേഷണം നടത്തി 29 മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് വിജിലൻസ് ഇപ്പോൾ നൽകുന്ന വിവരം. ശരി അഭിലാഷ്.